വെൽക്കം ടു രേഖ പത്മിനീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി അവിൽ മിൽക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ചൂട് സമയത്തൊക്കെ പുറത്തു പോയിട്ട് വരുമ്പോൾ ഇതേ രീതിയിൽ ഒന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഐസ്ക്രീം ചേർക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീം കൂടെ ഒന്ന് മുകളിൽ ചേർത്തിട്ട് അവിൽ മിൽക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ അവിൽ എടുത്തിട്ടുണ്ട്, നല്ല വെളുത്ത അവിലാണ് എടുത്തേക്കുന്നത്. 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നീട് പാല് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് തണുപ്പിച്ച പാലാണ് എടുത്തേക്കുന്നത്. 2 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറി 1-2 എണ്ണം എടുത്തിട്ടുണ്ട്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. പിന്നീട് പീനട്ട്സ്, അതേപോലെ ഹോർലിക്സ്. ഞാൻ ഹോർലിക്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചോക്ലേറ്റ് ഫ്ലേവർ മാത്രം യൂസ് ചെയ്യരുത്, കാരണം അപ്പൊ ആ അവിൽ മിൽക്കിന്റെ കളർ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണ് ചോക്ലേറ്റ് ഫ്ലേവർ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ അവലൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്ക് ഈ അവലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പൊ അവലൊന്ന് ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇത് ബൗളിലോട്ട് മാറ്റാം. ഞാൻ 2 പഴമാണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താലും മതി. ഇത് വലിയൊരു ഗ്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ 2 പഴം എടുത്തേക്കുന്നത്. നമുക്കിനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സിക്കകത്തൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അതായത് നല്ലതൊന്ന് കുത്തിയെടുത്താലും മതി. മിക്സിക്കകത്ത് അരയ്ക്കരുതെന്ന് പറയാൻ കാരണം, അതിനകത്ത് മിക്സിക്കകത്ത് അരച്ചു കഴിഞ്ഞാൽ അങ്ങ് തീരെ പേസ്റ്റ് പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഈ പഴം കഴിക്കുന്ന സമയത്ത് അതിന് ചെറിയ ചെറിയ പീസസ് കാണണം. അപ്പൊ ഈ പഴവും പഞ്ചസാരയും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതേ രീതിയിൽ മിക്സ് ചെയ്താലും മതി. ചെറിയ ചെറിയ പഴത്തിന്റെ ചെറിയ ചെറിയ പീസസ് കാണണം. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഇവിടെ നമ്മൾ പഴം എടുക്കുന്നുണ്ട്, അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ഹോർലിക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നല്ല മധുരം ആയതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ നിർത്തിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ നിങ്ങൾ സെർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത്, അതനുസരിച്ച് എത്ര പാലും എത്ര അവിലും എടുക്കുന്നുണ്ട് എന്നനുസരിച്ച് പഞ്ചസാരയുടെ അളവും കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഇതിൻ്റെ എങ്ങനെയൊക്കെ ചേർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനിയും കുറച്ച് അവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവിലൊന്ന് ചൂടാക്കിയിട്ടുള്ളതാണ്, ഒരു 2 മിനിറ്റ് ഞാനൊന്ന് ചൂടാക്കിയായിരുന്നു. നമുക്ക് ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പീനട്ട്സ്. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് അവിൽ കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് അല്പം ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. കുറച്ച് പീനട്ട്സ്. ഇനി നമുക്ക് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് അവിൽ ചേർക്കാം. ടൂട്ടി ഫ്രൂട്ടി പീനട്ട്സ്, വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇപ്പം കുറച്ചുകൂടെ പാൽ ഞാൻ ചേർക്കുകയാണ്. കുറച്ചുകൂടെ ടൂട്ടി ഫ്രൂട്ടി, ഹോർലിക്സ് ഇവിടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ടൂട്ടി ഫ്രൂട്ടി ബാക്കിയുണ്ട്, ഞാൻ അതുകൂടെ അങ്ങ് ചേർക്കുകയാണ്. ബാക്കിയുള്ള പീനട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഐസ്ക്രീം വെക്കുന്നില്ല. സാധാരണ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഐസ്ക്രീം ചേർക്കാതാണ് ചിലയിടത്ത് കൊടുക്കുന്നത്, ചിലയിടത്തേ ഉള്ള ഐസ്ക്രീം ചേർത്തിട്ട് കൊടുക്കുന്നത്. കുറച്ച് പാലിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സൂപ്പർ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയുള്ള കൂൾ ബാറിലൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അവരതങ്ങ് മിക്സ് ചെയ്യും, മിക്സ് ചെയ്ത ശേഷമാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇനി അതുകൂടെ ഒന്ന് കാണിക്കാം. അവർ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യും. ചെറി വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങളിത് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഡെലീഷ്യസ് റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.